പാലക്കാട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അടക്കം കള്ളപ്പണത്തിൽ നാണം കെട്ട് പുറത്തിറങ്ങാനാകാതെ കഴിയുമ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് ഇതാ ജനസമ്പർക്കവുമായി ലൈവത്തോണുമായി കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങി നടക്കുകയാണ് ഡോക്ടർ സരിൻ. അവരുടെ പരാതികൾ കേൾക്കുന്നു, വാഗ്ദാനങ്ങളല്ല ഉറപ്പുകളാണ് സരിൻ അവർക്ക് നൽകുന്നത്. തന്റെ മണ്ഡലം എങ്ങനെയാകണമെന്ന് വ്യക്തമായ കാഴ്ചപ്പാട് അവതരിപ്പിച്ചുകൊണ്ടാണ് സരിന്റെ മുന്നേറ്റം. പാലക്കാടിന്റെ വികസന പ്രശ്നങ്ങളിൽ പരിഹാര നിർദ്ദേശങ്ങളുമായി LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ എങ്ങനെ മണ്ഡലത്തിലുടനീളം ലൈവത്തോണുമായി മുന്നേറുന്നത്? വികസന സ്തംഭനം നേരിടുന്ന കേന്ദ്രങ്ങളിൽ ഓപ്പൺ കോൺക്ലേവ് നടത്തി വോട്ടർമാരുടെ പരാതി കേൾക്കുന്നത് അതിനുവേണ്ടിയാണ് ലൈവത്തോൺ. 13.5 വർഷത്തെ വികസന മുരടിപ്പ് അത് പാലക്കാടിന്റെ ശാപമാണ്. അങ്ങനെ തിരിച്ചറിഞ്ഞ സരിൻ അത് മനസ്സിലാകാത്ത ജനങ്ങൾക്ക് ലൈവത്തോണിലൂടെ മനസ്സിലാക്കി കൊടുക്കുന്നു എന്താണ് പരിഹാരമെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. പണിതു തീർക്കാനാകാതെ കാടും കൂടി കിടക്കുന്ന ടൗൺ ഹാളും മുനിസിപ്പൽ സ്റ്റേഡിയം മുതൽ ഡിജിറ്റലൈസേഷൻ വരെ മുടങ്ങിക്കിടക്കുന്ന പാവം മോയൻ സ്കൂൾ വരെ ഇത്രയേറെ ദുരിതങ്ങൾ പേർന്ന മറ്റൊരു നിയമസഭാ മണ്ഡലം വേറെ ഉണ്ടാകില്ല എന്ന് ഞെട്ടിക്കുന്ന സത്യമാണ് സരിൻ തിരിച്ചറിഞ്ഞതും ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നതും. ജനസമ്പർക്കത്തിലൂടെ മാത്രമാണ് ഇതൊക്കെ സാധ്യമാകുന്നത്. പരാതികൾ വെറുതെ കേട്ട് കൈയും വിച്ചി കൈയും കൂപ്പി ചാറ്റ പറഞ്ഞ് തിരികെ പോകുന്നതല്ല സരിൻ. പാലക്കാടിനെ ബാധിച്ച വികസന രംഗത്തെ നിശ്ചലാവസ്ഥയ്ക്ക് പരിഹാര നിർദ്ദേശങ്ങളുമായാണ് ഡോക്ടർ സരിൻ അവർക്ക് മുന്നിലേക്ക് എത്തുന്നത്. വികസന മുന്നറിയിപ്പിന് സരിൻ മുൻ MLA പക്ഷേ പഴുകിയായി രക്ഷപ്പെടുന്നില്ല. മുൻ MLA ഷാഫി പറമ്പലിനെ കൊണ്ട് ഇത്രയൊക്കെ സാധിക്കുമെന്ന് സരിനെ അറിയാൻ ജനത്തിനും അറിയാം. MP ആയ ശേഷം മണ്ഡലത്തെ അനാഥമാക്കി കടന്നു കളയാൻ എങ്ങനെ തോന്നി എന്ന് ജനം ചോദിക്കുമ്പോൾ അതാണ് CPM കോൺഗ്രസും തമ്മിലെ വ്യത്യാസമെന്ന് മാത്രം സരിൻ തിരികെ പറയുന്നു. മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുണ്ട്, വായിച്ചു നോക്കണം. ഇതിനു പുറമെ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളിൽ വോട്ടർമാർക്ക് നേരിട്ട് ഉറപ്പ് നൽകുന്നതിനാണ് ഡോക്ടർ പി സരിൻ അവർക്ക് മുന്നിലേക്ക് എത്തുന്നത്. മണ്ഡലത്തിന്റെ ഏറ്റവും പ്രധാന ആവശ്യങ്ങളിലെ തീർപ്പുകൾ ഡോക്ടർ പി സരിൻ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഒപ്പിട്ടാണ് നൽകുന്നത്. കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുന്ന MLA എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിലൂടെ പാലക്കാട് മണ്ഡലത്തിലെ ആവശ്യങ്ങൾക്കാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുകയെന്ന് സരിന്റെ ഒരു ആത്മവിശ്വാസമുണ്ട്. ഇടത് സർക്കാരാണ് അതുകൊണ്ട് തന്നെ കാരണം. അടിയന്തരമായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹാരമുണ്ടാക്കുകയും സമഗ്ര വികസനത്തിലൂടെ പാലക്കാടിനെ മികവുറ്റ ഒരു നഗരമാക്കി മാറ്റുകയുമാണ് LDFന്റെ ലക്ഷ്യം, സരിന്റെ ലക്ഷ്യം. നേരിട്ടുള്ള ജനങ്ങൾ ഓരോരുത്തരും വികസനമില്ലായ്മയിൽ ശ്വാസം മുട്ടുന്ന പാലക്കാട് മണ്ഡലത്തിന്റെ അവസ്ഥ ചൂണ്ടിക്കാട്ടി പാലക്കാട് മണ്ഡലത്തിനായി LDF വിഭാവനം ചെയ്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്ന വിവിധ പദ്ധതികളെ കുറിച്ച് സാധാരണക്കാരൻ ഡോക്ടർ സരിൻ സാധാരണക്കാരുടെ ഭാഷയിൽ സംസാരിക്കുന്നു. ജനത്തിന് അവരൊരിക്കലും അനാഥരല്ല ഇനി മുതൽ തോന്നലുണ്ടാക്കാൻ സരിന് സാധിച്ചു. അത് തന്നെയാണ് ഒരു സ്ഥാനാർത്ഥി കടന്നു കിട്ടുന്ന കടക്കേണ്ട പ്രധാന കടപ്പേ. നമസ്കാരം. അറിവിന്റെയും കൗതുകത്തിന്റെയും കലവറയായ നമ്മുടെ ആഗ്രഹങ്ങളെ അറിയാൻ എത്ര പേരാണ് എത്തിച്ചേരുന്നത്? അവിടെയുള്ള ജീവിതങ്ങൾക്ക് ഒരു സ്വയം പര്യാപ്തത ഇതിലൂടെ കൈവരിച്ചുകൂടെ? ലോകോത്തര ബ്രാൻഡുകൾ നമ്മളുടെ ചുമരുകളിൽ ഇതുപോലെ വീഡിയോ വാളുകളായി ഡിസ്പ്ലേ ചെയ്താൽ അതൊരു വലിയ വരുമാന മാർഗമല്ലേ? ഇടനിലക്കാരില്ലാതെ ഈ വരുമാനം നമ്മുടെ മാമിമാർക്കും അമ്മമാർക്കും ഒക്കെ എത്തിച്ചേരുന്നത് ഏറ്റവും നല്ല കാര്യമല്ലേ? എന്റെ വാഗ്ദാനങ്ങൾക്ക് ഭരണത്തിന്റെ കരുത്തുണ്ട്. നിങ്ങളൊപ്പമുണ്ടെങ്കിൽ നമുക്ക് ഒരു പുതിയ പാലക്കാട് ഒരുക്കാം.